ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞങ്ങളും ആസ് ഓഫ് നൗ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയറിനൊരു അപ്സെറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ റിക്കവറി ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് ഞാൻ മാത്രം ഇൻട്രോ പറയുന്നത്. കാരണം അമ്മ പെർഫെക്റ്റ്ലി ഓക്കെ ആയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് കുറേ നേരം വർത്തമാനം പറയാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല റിക്കവറി ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേര് പ്രയേഴ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്ന, ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളുടെ വീഡിയോസ് കാണാനും ഒക്കെ ഒത്തിരി പേര് നമ്മളോട് സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അമ്മ ഇപ്പോൾ വളരെ സുഖം പ്രാപിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മിക്കവാറും തന്നെ ഓക്കെ ആയിക്കോളും. ഇനി ഒരു 1-2 വീക്കിനൊക്കെ ഉള്ളിൽ എന്തായാലും പെർഫെക്റ്റ്ലി ഓക്കെ ആയി നല്ല ഉഷാറായിട്ട് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്ന് ഞാനാണ് അതുകൊണ്ട് ഇൻട്രോ പറയാനായിട്ട് വന്നേക്കണേ. അപ്പോൾ ഇന്ന് വേറൊന്നല്ല, അമ്മ ചെറുതായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, വലിയ തോതിലൊന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അമ്മയുടെ വക സ്പെഷ്യൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒത്തിരി നന്ദി അറിയിക്കുന്നു കേട്ടോ. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അമ്മ ചെയ്യുന്നത്. അതായത് ഇന്ന് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കും, ബീഫ് കറി വെക്കും, അങ്ങനെ എല്ലാം നമ്മൾ വെക്കില്ല. പക്ഷേ ചിക്കൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പോർഷൻ, അതായത് ചിക്കൻ ലെഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അല്ലേ. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ എല്ലാവരും ചിക്കൻ്റെ ലെഗിന് വേണ്ടിയിട്ടാണ് എപ്പോഴും തട്ടിപ്പറിക്കാറ്. ഞാൻ ഉൾപ്പെടെ എനിക്കിഷ്ടമാണ് ചിക്കൻ്റെ ലെഗ്. എന്തോ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഒബ്സഷനാണ് ചിക്കൻ ലെഗ് കഴിക്കുക എന്നുള്ളത്. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കുക, അതൊരു പ്രത്യേക ഒരു രസം. എല്ലാവർക്കും തന്നെ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതല്ലേ. ചിക്കൻ ലെഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുക, കറി വെച്ച് കഴിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇന്ന് ചിക്കൻ ലെഗ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് മൊമ്മാസ് കിച്ചനിൽ ഇന്ന് ഒഴുകുന്നത്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വേഗം കിച്ചണിലേക്ക് പോകാം. പോരെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമുക്ക് വീണ്ടും ഒത്തിരി മുന്നോട്ട് പോകണ്ടേ. ഒരുപാട് ഡിഫറൻസ്, ഒരുപാട് വെറൈറ്റി എപ്പിസോഡ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തേക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സായി പോകും. അപ്പോൾ വീഡിയോസ് കാണാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ലേ എന്നൊന്ന് റീചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് പോയി നോക്കിയേ. എന്നിട്ട് നമുക്ക് വേഗം കിച്ചണിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ബാ പോരെ. എന്നിട്ട് നാല് ലെഗ് ഉണ്ട്, അത് ക്ലീൻ ചെയ്തതായിരുന്നു. ഒരു കാലെടുത്ത് കാണിച്ച് ഈ രീതിയിൽ കൊണ്ടുവന്നതാ. പക്ഷെ ഞാൻ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി. നുലൂന്നായതുകൊണ്ട് നല്ല നീറ്റാ സാധനം, വളരെ നീറ്റാ. നല്ല വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. അപ്പൊ ഞങ്ങളത് സാധാരണ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഇതിൽ കുറച്ച് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് വരയണ്ട. വരഞ്ഞു കഴിഞ്ഞാൽ വേവുമ്പോഴേ ഉടയും, അപ്പം ശരിയാവൂല. അപ്പം ഈ രീതിയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം കുറച്ച് ഉപ്പ്, ആദ്യം കുറച്ച് ഉപ്പ്, ഉപ്പ് അത് മതിയാവും. പിന്നെ മസാലയ്ക്കൊക്കെ ഇല്ല, പിന്നെ സവോളയൊക്കെ വറ്റമ്പാതിലും ചേർക്കൂലോ ഉപ്പ്. പിന്നെ പൊടിക്ക മഞ്ഞൾപ്പൊടി പൊടിക്ക കേട്ടോ. അതെ, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് എരിവ് മുളക് പൊടി. റോസ്റ്റിന് അധികം എരിവ് വേണ്ട. പിന്നെ സവോള വട്ടുമ്പോൾ അതിലും ചേർക്കും കുറച്ച് എരിവ് മുളക് പൊടി. അതുകൊണ്ട് അധികം എരിവ് വേണ്ട കേട്ടോ. അപ്പം ഇത് പിന്നെ ഒരു പൊടിക്ക് മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അല്ല, ഇറച്ചി ഐറ്റം ആകുമ്പോൾ ഇച്ചിരി മല്ലി ചേർത്തില്ലെങ്കിൽ അതിന് ഒരു ഇതുണ്ടാവില്ല. ഇത് മതി മല്ലിപ്പൊടി. അത് ചേർത്തിട്ട് നമുക്കിത് ഒരു നാരങ്ങയുടെ ഒരു കുറച്ച് ഭാഗം, 4 പീസല്ലേ ഉള്ളൂ. അപ്പോൾ
അരനാരങ്ങ വേണ്ട, ഒരു കുറച്ച് ഭാഗം തേ അതിലേക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിക്കാം. കായ ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. ഇതിൽ ഇതേ ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞ് പോർഷനെ എടുത്തത് കൊണ്ട് പിന്നെ വേറെ കായ ഇല്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അത്രയും ചെയ്തേച്ച് എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കൈ ഇതേ പൊടിയെടുത്ത കയ്യാന്നേ ഉള്ളൂ. കൈ കഴുകി നീറ്റാക്കി വെച്ച് നമ്മളിതേ ഇത് ഈ അരപ്പ് ഇതിലങ്ങ് പരത്തണം. പച്ചപ്പൊടികളാട്ടോ എല്ലാം ചേർത്തേക്കണം, ചൂടാക്കിയ പൊടികളല്ല, ഡയറക്റ്റ് പൊടികൾ അതിലേക്ക് ചേർക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇറച്ചിയിൽ ഇത് പെരട്ടി ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിലിരിക്കണം, എന്നാലേ ഇതിലേക്ക് ഇറങ്ങുള്ളൂ. പക്ഷെ ഇതൊക്കെ ഞാൻ വരയാതിരുന്ന് ഞാൻ പറഞ്ഞില്ലേ വേവിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഉടങ്ങി പോകാം, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ പരത്തുമ്പോൾ അതിലേക്ക് കയറിക്കോളൂ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തിച്ച് അത് അവിടെ സെറ്റാവാനായിട്ട് നമുക്ക് വെക്കാം. ഇത്ര അരപ്പ് മതി, ഒത്തിരി സ്പൈസി ആയൊക്കെ ഉള്ളൂല്ല. അതിൻ്റെ എരിവ് കൂടിപ്പോകും, നമുക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്ത എരിവ് തന്നെയല്ല സ്പൈസി, അതിൻ്റെ മല്ലിയുടെ ഒക്കെ കുത്തൽ വന്നാൽ ഒരു സുഖമില്ല. നമ്മൾ ഈ രീതിയിലല്ലേ ചെയ്യാറ്. അതെ. അപ്പം ഞാനൊന്ന് ഉപ്പുണ്ട്, പുളിയുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. ഇനി ദേ ഇത് നമുക്ക് ഇത് വെച്ചാൽ മൂടി വെച്ചേക്കാം. നമ്മൾ ഈ പാത്രത്തിലാട്ടോ തയ്യാറാക്കണം. നമ്മുടെ പുതിയ വലിയ ചിഞ്ചിട്ടേത് ബോട്ടം കോപ്പർ ആയിട്ടുള്ള ഇത്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഗ്രേവിക്കുള്ള സംഭവങ്ങളാണ് രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചേന്തി അരിഞ്ഞത്, ഒരു ആറേഴ് തളം വെളുത്തുള്ളി നന്നായിട്ട് വേണം, ആറേഴ് തളം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി കുനുകുനുന്നരിക്കണം. പിന്നെ നമുക്ക് ടൊമാറ്റോ ചേർക്കാനുണ്ട്, അത് ലാസ്റ്റ് മസാലപ്പൊടികൾ ചേർക്കുമ്പോഴത് ചേർക്കണം, അന്നേരം കാണിക്കാം. ഇത് വഴറ്റിയേച്ചാണ് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പം അതവിടെ ഇരുന്ന് അരപ്പതില് ചിക്കൻ്റെ പിടിച്ചോളും, ആ സമയം കൊണ്ട് ഇത് വഴറ്റിയെടുക്കാം. നമുക്ക് വറ്റാൻ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങ് ചേർക്കുവാണേ. തവേല് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അതൊന്നങ്ങ് ഇളക്കി വെച്ച് നമുക്ക് സവോള അങ്ങനെ ചേർക്കാം. നമുക്ക് സവോള അങ്ങനെ അങ്ങ് ചേർക്കാം. ഒരുപാട് സവോളയായ സവോളയുടെ മധുരച്ചുവയൊക്കെ വരും. ഞാനതുകൊണ്ട് രണ്ട് മീഡിയം സവോള എടുത്തിട്ടുള്ളൂ, നാല് ലെഗ് പീസ് അല്ലേ ഉള്ളൂ, ഒത്തിരി ഇതായ കൂടുതല. പിന്നെ നമുക്ക് വേവിക്കാൻ നേരത്തെ ഒരു പൊട്ടറ്റോ ചേർക്കണം, അത് വഴറ്റണില്ല കേട്ടോ, അത് വേവിക്കാൻ നേരത്തെ കാണിക്കാം. നീ ഇത് നന്നായിട്ട് വഴന്നു വന്ന ഇത് ഇങ്ങനെ ഈ ഡാർക്ക് ബ്രൗൺ ആവരുത്, കാരണം ചിക്കനിലിട്ട് വേവിക്കാനുള്ളത് കൊണ്ടൊരു ഹാഫ് കുക്കിംഗ് ആവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് മസാലപ്പൊടികൾ ചേർക്കണം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ രീതി. എന്നിട്ട് ചിക്കനിലിട്ടുമ്പോൾ വേവിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഈ ടൊമാറ്റോ, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ഇപ്പോൾ ഗോൾഡൻ കളർ ആയി, ഈ കളർ മതി ഈ മീറ്റിലിട്ട് വേവിക്കാനുള്ളത്. ഇട്ട് വേവിക്കണമെന്നാട്ടോ ഈ കളറിൽ പുളികളൊക്കെ ഇനി ചേർക്കാൻ പോകണം. ഏതായാലും നമുക്ക് പൊട്ടക്കിഴങ്ങിൻ്റെ ഈ കൂടെ അങ്ങനെ ഇട്ട് ചുമ്മാ ഒന്ന് ചൂടാക്കിയേക്കാം. വേപ്പിലയുണ്ട്, വേപ്പിലയും പൊട്ടക്കിഴങ്ങ് ഇതൊന്ന് ചൂടായി നമുക്ക് പൊടി ചേർക്കാം. ഇതിലേക്കുള്ള മസാല ചേർക്കാം. അധികം മസാല ഇല്ല, അതിന് കുറച്ച് പെരട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഏതായാലും ഇനി നമുക്ക് ചിക്കൻ മസാല ചേർക്കണം. ആദ്യം ചിക്കനല്ലേ സംഭവം ഇത് ഐറ്റം. അപ്പം ചിക്കൻ്റെ മസാല സിമ്മിലേക്ക് ആക്കിയിട്ട് ഫ്ലൈ ഏറ്റവും കുറച്ച് ഇത്ര മതി, മതിയാവും. ചിക്കൻ അത്ര അല്ലേ ഉള്ളൂ. ഒരു ഈ സ്പൂണിന് കൂമ്പനേന്ന് കൂട്ടിക്കും. പിന്നെ നമുക്ക് പെരട്ടിയിട്ട് പോരായിന്ന് തോന്നിയാൽ ചേർത്താൽ മതി. പിരിയമുളക് പൊടി ആട്ടോ, മറ്റതിന് നമ്മൾ എരിവ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടൂല്ലോ. പിരിയമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പൊടിക്കുക. മല്ലിപ്പൊടി കുറച്ച് മതി, ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട്. മീറ്റ് മസാല ചിക്കൻ മസാല ചേർത്ത് കഴിയുമ്പോൾ പിന്നെ അധികം മല്ലി മുളകൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ മസാലയ്ക്ക് കൂടാനുള്ളത് ഇപ്പം നമ്മൾ ഇടുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് മതി, ഗരം മസാല ലാസ്റ്റ് വാങ്ങാൻ നേരത്തെ മതി കേട്ടോ. ഇപ്പം ചേർക്കണ്ട, ഗരം മസാല ചേർക്കണം ലാസ്റ്റാണ്. ഇനി ഇതിൻ്റെ പച്ചപ്പ് ഈ ഇനി പൊടി നമുക്ക് ഫ്ലെയിം കൂട്ടാം. ഏറ്റവും സിമ്മിലാക്കിയേച്ച പൊടികളെല്ലാം ഇട്ടത്. ഈ പൊടികളുടെ പച്ചപ്പ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിയിലേക്ക് ഇത് ചേർത്ത് പെരട്ടി അവിടെ വേക്കണം. എന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇറച്ചി നമ്മൾ വേവിക്കുള്ളൂ. അപ്പം നമ്മൾ പെരട്ടി വെച്ചിട്ടൊരു 10 മിനിറ്റ് അല്ലേ അതിലായിട്ടുള്ളൂ.
മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മുട്ട ഇരിക്കണം, എന്നാൽ അതിലേക്കൊക്കെ പിടിച്ച് നല്ല സൂപ്പറാവുള്ളൂ സംഭവം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി ഓഫ് ചെയ്തതിലേക്ക് ചേർക്കാം കേട്ടോ. നല്ല മഴ പെയ്തു തുടങ്ങിട്ടോ, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മഴയുടെ സൗണ്ട്, മസാലയൊക്കെ നന്നായിട്ട് മൂത്തപ്പുണ്ട്. ഡെയിലി എല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി തിരക്ക് വെക്കുക. ആ തിരക്ക് വെച്ചിരിക്കുന്ന അരക്കില്ല, അതിലേക്ക് മസാലകൾ മൂത്തിട്ട് ചേർക്കുക. അടിപൊളി സൂപ്പർ. അടിപൊളിയായിരിക്കും കേട്ടോ, അത് സ്റ്റൈലായിരിക്കും. ഓരോ കാലം ഓരോരുത്തർക്ക്, ഒരു കാലം എല്ലാവർക്കും കിടന്ന് കഴിക്കാം. എനിക്ക് രണ്ട് കാലം വേണ്ട, ഒരു കാലം മതി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് വൈകിട്ടത്തേക്ക് തയ്യാറാക്കുന്നത്. കോഴിക്കാലം, കോഴിക്കാലം അവിടെ ഇരിക്കട്ടെ. അതെ, നമ്മള് ഒരു അരമണിക്കൂർ കൂടുതൽ ഇറയായി ഇപ്പം ഇത് വെച്ചിട്ട്. അതായത് ആദ്യം നമ്മൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്നില്ല, അതിലേക്ക് നമ്മൾ മസാല പിന്നെ വഴറ്റി ചേർത്ത് മിക്സ് ചെയ്ത് പൊട്ടറ്റോ എല്ലാം കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറുകളായിട്ടുണ്ട്. ഇനി ഇത്ര നേരം ഇരുന്നാൽ മതി. അപ്പം നമ്മൾ ഈ മസാല തയ്യാറാക്കിയ തവയില്ലേ, ആ തവയിൽ ഇരുന്ന് അംശമൊക്കെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു ചെറിയ ചൂടുവെള്ളം, ചെറിയ പച്ചപ്പ് മാറിയ വെള്ളം കേട്ടോ, രണ്ടും കടും ഇതൊന്നും അല്ലാതെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കാം. നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ടി വരുമില്ല, എന്നാന്ന് വെച്ചാൽ ഇറച്ചി അറിയാലോ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം അതിൽ തീ ഏറ്റവും കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ മിക്കവാറും വൈകിട്ട് ചപ്പാത്തിക്കാണ് ഇത് എടുക്കുന്നത്. അപ്പം അത് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവിടെ അപ്പയ്ക്ക് എപ്പോഴും ചപ്പാത്തിക്ക് ചാറ് പോലെ വേണം. അത് കാരണം നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം കാണിക്കാൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കും, ആ സമയത്ത് കാണിക്കുക. അത് ഇപ്പം ഒന്നും ചേർക്കണില്ല കേട്ടോ, ഒന്നും വേണ്ട. ഇപ്പം ഇങ്ങനെ വെച്ച് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഗ്യാസിങ് ഓൺ ചെയ്യാൻ പോവാം കേട്ടോ. ഫ്ലെയിം കുറച്ചാട്ടോ വയ്ക്കുന്നത്, കുറച്ച് വെച്ച് അവിടെ ഇരുന്ന് വെന്തോളും. ഇത് ഇടയ്ക്കിടയ്ക്ക് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് തുറന്ന് ഇളക്കി വിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. മുടി വെച്ചോട്ടെ, മുടി വെച്ചോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമുക്കൊന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്, എല്ലേന്നൊക്കെ നന്നായിട്ട് വിട്ട് തുടങ്ങി, എല്ലാം വെന്തു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും വലുതായിട്ടിരുന്ന ലെഗ് പീസ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം വെന്തു, വേറെ വെള്ളം ഒരു ലെവലേഷൻ ചേർത്തില്ല, തവ കഴുകിയ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇറച്ചി ഉപയോഗിക്കുമ്പോൾ ഇറച്ചിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ അതിൻ്റെ മസാല, ആ മുളകും മല്ലിയും പിന്നെ മറ്റേ മസാലകളൊക്കെ ചേർത്തില്ലേ, അതെ, ചിക്കൻ മസാല, അതിൻ്റെ എല്ലാം ഇതാണ്. ഇത് കോരി ഏതൊക്കെ ഉടയും കഴിക്കാൻ നേരത്ത് കോരി കാണിക്കാം. കോരിക്കാണാം, ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ അന്നേരം കാണിക്കാം, തേങ്ങാപ്പാൽ ചേർക്കുവാണെങ്കിൽ അന്നേരം കാണിക്കാം, ചേർക്കുമ്പോൾ കാണിക്കാം. ഇപ്പം ഇങ്ങനെയാണ്, ഇപ്പം ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇപ്പം മണി 5:30 ആയുള്ളൂ, രാത്രി കഴിക്കാനുള്ളതല്ലേ ഇത്. അപ്പം അന്നേരം നമുക്ക് ചെയ്യാം. എന്നാൽ ഞാൻ മൂടി വെച്ചേക്കട്ടെ, മൂടി വെച്ചോളൂ. ഇതേ ഞങ്ങളങ്ങനെ ചിക്കൻ്റെ ലെഗ് കറി ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നല്ലോ. ചൂട്, ഭയങ്കര ചൂടാണ്, ഇവിടെ ഞാൻ പിടിക്കാം. അപ്പം അതിൽ ഞങ്ങൾ വിചാരിച്ച് തേങ്ങാപ്പാൽ ചേർക്കാമെന്ന് ഓർത്ത്, അപ്പം ഇങ്ങനെ, അപ്പം എനിക്ക് തോന്നി ഈ കളറിൽ തന്നെ ദേ ചട്ടിയിൽ നോക്കിയോ, ഇതിലിങ്ങനെ ഇരിക്കട്ടെ, തേങ്ങാപ്പാൽ ചേർക്കണ്ടെന്ന് കരുതി ഞങ്ങൾ തേങ്ങാപ്പാൽ ചേർത്തില്ല കേട്ടോ ഒട്ടും. അതിൽ ആ മസാലയുടെ വെള്ളവും ആ ഗ്രേവിയും പൊട്ടറ്റോ, സവോള, ടൊമാറ്റോ ഇതെല്ലാം കൂടെ വഴറ്റി ചേർത്ത് അതിൻ്റെ ആ ഗ്രേവിയും കൂടെ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ചപ്പത്തേലൂടെ കഴിക്കാനായിട്ട് എടുക്കുവാണ്. പിന്നെ പതിവ് സാലഡ്, ആ സാലഡില് കുക്കുംബർ, ഇവിടെ ഉണ്ടായ കുക്കുംബറാണ് സാലഡ് വെള്ളി. അപ്പൊ അങ്ങനെ കഴിക്കാം, കഴിക്കാം. അതാണ് ഇന്നത്തെ ഡിന്നർ. ഡിന്നർ. ഹലോ
ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്നലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കിയത്. നമ്മളെ മീൻസ് അമ്മ ഇന്നലെ ഉണ്ടാക്കിയത്, പക്ഷെ ഇന്നലെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്നാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടേസ്റ്റ്, വെരി 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 ടേസ്റ്റി ആണ്. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇത്തവണ അമ്മ ഉണ്ടാക്കിയത്. വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, എല്ലാ കോംപ്ലിക്കേഷൻസേ ഇല്ല. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കുറച്ച് ചാറൊക്കെ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, വേഗം ചിക്കൻ കറി. ചിക്കൻ കറി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പൊ ഇന്നലെ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ വൈകുന്നേരമാണ് കഴിക്കാൻ എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ടേസ്റ്റ് ചെയ്യണ വീഡിയോ നിങ്ങളെ കാണിച്ചെടുക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ്, ഇനി ഒരു കാലാണ് ഇനി ചിക്കൻ്റെ ബാക്കിയുള്ളത്. അപ്പൊ ആ കാലാണ് ഇപ്പൊ ഞാൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കൈ വെച്ചിട്ട് കഴിക്കാം. ദാറ്റ് ഈസ് മൈ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് അതായത് വലത് കൈ വെച്ചിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അമ്മ അപ്പുറത്ത് നിന്ന് ഇപ്പൊ വരൂ കേട്ടോ. അത് തുറന്നോ, അത് തുറന്നോ, ഈ വാതിലേ തുറന്നോ. അമ്മ വാതിൽ തുറന്നു തന്നെ കണ്ടോ. ഫോൺ വിളിക്കാൻ പോയേക്കാം. അപ്പൊ അതാണ് എനിക്ക് ഫോൺ വന്നപ്പോ ഞാനത് അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ചിക്കൻ കറിയെ പറ്റി എന്താ പറയാനുള്ളത്? സൂപ്പർ അല്ലേ? നല്ല കറിയാണ്. ഞാൻ അടിപൊളി കറിയാണ്. ഗ്രേവി മാത്രമേ കഴിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വയറത്ര ശരിയായിട്ടില്ല. മെഡിസിൻ ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഗ്രേവി കഴിച്ചു. നല്ല കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കഴിക്കാൻ പോവാണ്. ഞാൻ ഇനി കാൽ അതുപോലെ തന്നെ പിടിച്ചിട്ടാട്ടോ കഴിക്കാൻ പോന്നേ. ഒരു കാലിങ്ങനെ ഗ്രേവി കാണിക്കുക, താഴെ വിടുവോ? ഞാൻ കാണിച്ചു, മറ്റൊരാൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി പൊളിച്ചെടുക്കാം. പൊളിച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ കാലിങ്ങനെ പിടിച്ച് കഴിക്കണ ഭയങ്കര ഒരു രസാട്ടോ. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ക്രേസ് ഇല്ല, ബട്ട് ഈവൻ ഐ ലൈക്ക് ഇറ്റ്. വെരി വെരി ടേസ്റ്റി. നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം. ചിലപ്പോൾ ചിലർ ഉണ്ടാക്കുന്നൊക്കെ ആയിരിക്കും വീട്ടിൽ. ഉണ്ടാക്കുന്നവരും വീണ്ടും ഉണ്ടാക്കാം, അല്ലാത്തവരും വീണ്ടും ട്രൈ ചെയ്യാം. അടിപൊളിയാണ്. ഞാൻ കഴിച്ചുകൊള്ളട്ടെ. നല്ല ടേസ്റ്റ്. ഇന്നായപ്പോഴേക്കും ടേസ്റ്റ് അതിന് കൂടി. മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സോ ഞാനത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.